عليكم ورحمة الله وبركاته. في كلاس لير، ولادة بردانة بطرق كارية أنا نامل بديت ده. PowerPoint لير، إنغري أنا الفيلمم، هذا بولا إنغري أنا لو ساوند إنسرتينغم، أدين دي إديتينغ، إنغري أنا ده إنغري أنا ساوند ريكوردينغ، أبغى لاتا أنا سكرين ريكوردينغ، إنغري أنا ده كورس أنا نامل كلية كلاس لير بديت جبنا ده. سكرين ريكوردينغ، ولادة بردانة بطرق كارية أنا سمبلايت ده ماكو منسلي أكمل بكتم. ഇനി ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണ് അനിമേഷൻസ് കൊടുക്കാം, എങ്ങനെയാണ് പവർ പോയിന്റിൽ അനിമേഷൻസ് കൊടുക്കാം. പവർ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് അനിമേഷനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ നമുക്കറിയാം. പവർ പോയിന്റിൽ അനിമേഷൻസ് എങ്ങനെയൊക്കെ കൊടുക്കാം, ഏതൊക്കെ തരത്തിലുള്ള അനിമേഷൻസ് ഉണ്ട് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റും. അല്ല ഹറക്കാത്ത അനിമേഷൻസ് ഹറക്കാത്ത ഷെറ ഈ വൻ സൂസുൽ കോയിനാത്ത് ഹിയമിൻ അഹമി മീസാത്തി ഉമൈസാത്തി എംഎസ് പവർ പോയിന്റ്. എംഎസ് പവർ പോയിന്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പോണൻസ്, അതുപോലെ ടെക്സ്റ്റുകൾ സ്ലൈഡുകൾക്കൊക്കെ മൂവ്മെന്റ്സ് കൊടുക്കുക എന്നുള്ളത്, അനിമേഷൻസ് കൊടുക്കണം. വലിയ തത്വദീക്കിൽ ഹറക്കാത്തിന് എത്തിപ്പോലെ ഫുത്വാത്താലിയ സ്ലൈഡിന് അനിമേഷൻ അല്ലെങ്കിൽ കണ്ടന്റിന് അനിമേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ താഴെ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. തത്വദീക്കുൽ ഹറക്കാൽ മുഖസസ കസ്റ്റം അനിമേഷൻ ലിൻ നെസവിൽ കായി. കസ്റ്റം അനിമേഷൻ എന്ന് പറയുന്നത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ടേമാണ്. അതായത് ഒരു സ്ലൈഡിനകത്തുള്ള കണ്ടന്റുകൾ, അത് പിക്ചർ ആവാം, മറ്റു എനി കമ്പോണൻസ് ആവാം, എന്തെങ്കിലും ആർട്ട് വർക്കുകളാവാം, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം, ചിത്രങ്ങളാവാം, എന്തോ ആവാം, ടെക്സ്റ്റിനകത്തുള്ള കണ്ടന്റുകൾക്ക് നമ്മൾ നൽകുന്ന അനിമേഷൻസിനാണ് കസ്റ്റം അനിമേഷൻ എന്ന് പറയുന്നത്. നുഹദ്ദിദുൻ നസ്സ, ആദ്യം നമ്മൾ അതിന് ചെയ്യേണ്ട സ്റ്റെപ്സ് നുഹദ്ദിദുൻ നസ്സവിൽ കാവിന, ഏതാണോ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഏത് കമ്പോണന്റ് ആണോ, ഏത് പിക്ചർ, ഏതാണോ ഒബ്ജക്റ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്ന അനിമേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നെൻകുറു ഹോക്കത്ത് ഉപയോഗിച്ച് ഹറക്കാത്ത് എന്നിട്ട് മൂവ് അനിമേഷൻസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നെൻകുറു ഹോക്ക ഹറക്ക മുഹസസ എന്നിട്ട് കസ്റ്റം അനിമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫൈദറു മുറബ ഹവാറിൻ ലിൽ ഫിൽ ജാനിബിൽ ഐസർ ലി ഷാഷ, അങ്ങനെ സ്ക്രീനിന്റെ വലത് സൈഡിൽ, ഇടത് സൈഡിൽ, അതായത് ഇംഗ്ലീഷ് വെർഷൻ ആണെങ്കിൽ വലത് സൈഡിൽ, അറബിക് വെർഷൻ ആണെങ്കിൽ ഇടത് സൈഡിൽ ഒരു ചെറിയ മെസ്സേജ് ബോക്സ് വരും. അതായത് ടാസ്ക് പെയിൻ എന്ന് പറയുന്ന ഒരു വിൻഡോ അവിടെ തെളിഞ്ഞു വരും. ആ വിൻഡോ തെളിഞ്ഞു വന്നാൽ നെൻകുറു ഫോക്ക ഇലാഫത്തി തേസിർ ആഡ് അനിമേഷൻ ഓർ ആഡ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. പുന അർബ മജുമാത്തുമിന് തഹസീറിൽ ഇറക്ക, അവിടെ അനിമേഷന്റെ മൂന്ന് നാല് ഇഫക്റ്റുകൾ ഉണ്ട്. ഒന്ന് ദുഹൂല് എൻട്രൻസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആണുള്ളത്, രണ്ട് തൗക്കീദ് എംഫസൈസ് എന്ന് പറയുന്നതാണ്, മൂന്ന് ഇൻഹാ എക്സിറ്റ് എന്ന് പറയുന്നതാണ്. ദെൻ മസാറാത്തുൽ ഹറക്ക, നാലാമത്തെ മസാറാത്തുൽ ഹറക്ക മോഷൻ പാത്സ്, മോഷൻ പാത്സ് പാത്ത്, മോഷൻ പാത്സ് എന്ന് പറയുന്ന ഒരു രീതി. ഇങ്ങനെ നാല് രീതികളാണ് അനിമേഷൻ രീതികൾ. ഈ നാല് രീതികൾക്കകത്ത് ധാരാളം മോഡൽസുകൾ ഉണ്ടാവും, ധാരാളം അനിമേഷൻസ് ഉണ്ട്. ഇപ്പൊ നഖ്താർ വാഹിദ മിൻഹ ഹസ്ബൽ ഹാജ, ആവശ്യാനുസരണം നമുക്ക് ആവശ്യമുള്ള ഒന്ന് തിരഞ്ഞെടുക്കാം. ഇപ്പൊ നഖ്താർ വാഹിദൻ ഔ അക്സറമേൽ ഹറക്കാത്തുനിൽ കായ്മ, അനിമേഷൻസ് ഒന്നോ ഒന്നിലധികമോ അനിമേഷൻ നമുക്ക് ഒന്നിന് തന്നെ കൊടുക്കാൻ പറ്റും. വനഖ്താറു മിനൽ വാഹിദമിൽ കായ്മത്തിൽ ഇഖ്തിയാർ ലിൽ ബദ്, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അനിമേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതി നമുക്ക് തിരഞ്ഞെടുക്കാം. അത് ഇന്ത്യൻ നക്കർ, ഒന്നുകിൽ ഓൺ ക്ലിക്ക് അല്ലെങ്കിൽ മാസ് സാബിക്ക് വിത്ത് പ്രീവിയസ് ഔ ബാദ് സാബിക്ക് ആഫ്റ്റർ പ്രീവിയസ്, ഇങ്ങനെ ഓപ്ഷൻ ആണ് അതിനകത്തുള്ളത്. സുമ നഖ്താറു ഇത്തിജാഹിനെ അറക്ക, നമ്മള് ഒരു ഡയറക്ഷൻ, അനിമേഷന്റെ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുക. നഖ്താറു ഇത്തിജാഹിൽ അറക്ക, അനിമേഷൻ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുക. നമ്മൾ ഏത് അനിമേഷനാണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച്, ആ വ്യത്യാസത്തിനനുസരിച്ച് ഈ ഇത്തിജാവിൽ ഹറക്ക അതിന്റെ അനിമേഷൻ ഡയറക്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് എവിടുന്ന് വരണം, ബോട്ടം വരണോ, സൈഡ് വരണോ, സൈഡ് ടോപ്പ് കോർണർ വരണോ, ടോപ്പ് കോർണർ വരണോ, അങ്ങനത്തൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ടാവും. അത് നമ്മൾ എന്ത് ഡയറക്ഷനാണോ, ഏത് അനിമേഷനാണോ തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. വനഖ്താറു സുർഅത്തുൽ ഹറക്ക, അതുപോലെ തന്നെ അനിമേഷന്റെ സ്പീഡ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ബത്തിയും ജിദ്ദ വെരി സ്ലോ, ബത്തി സ്ലോ, മുത്തവസിത് മീഡിയം, സെരിയെ ഫാസ്റ്റ്, സെരിയെ ജിദ്ദ വെരി ഫാസ്റ്റ്, ഇങ്ങനെ ഈ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോ അങ്ങനെയുള്ള അനിമേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇവിടുന്ന് ചെറിയൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇവിടെ ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, കുല്യ എന്ന് തന്നെ ടൈപ്പ് ചെയ്തു.
ഈ ടൈപ്പ് ചെയ്ത കുല്യ എന്ന് പറയുന്നതിന് എനിക്ക് അനിമേഷൻ കൊടുക്കണം. അപ്പൊ അനിമേഷൻ കൊടുക്കണമെങ്കിൽ ഞാനിത് സെലക്ട് ചെയ്യണം. ഇങ്ങനെ പുറത്ത് പോയിട്ട് ഈ ടെക്സ്റ്റ് അല്ല സെലക്ട് ചെയ്യണം. ടെക്സ്റ്റ് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. എന്തായാലും ഇവിടെ ഈ പ്രസ്റ്റിന് വരുമ്പോ ഇങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഹരക്കാത്ത് കൊടുക്കാം. ഇവിടെ രണ്ട് തരത്തിലുള്ള 2017 വെർഷനിലാണെങ്കിൽ ഇന്ത്യകാലാത്തം ഹറക്കാത്ത ഒന്നായിരിക്കും. ഞാൻ ഇതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യകാലാത്ത ഹറക്കാത്ത എന്നുള്ളതിന് പകരം ഒന്നായിരിക്കും ഹറക്കാത്ത എന്നായിരിക്കും. പക്ഷെ 2019 2010 അത് ഇന്ത്യകാലാത്തും പിന്നെ ഹറക്കാത്ത് എന്ന് പറയുന്ന രണ്ടെണ്ണമായി മാറുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. അതിനു ശേഷം ഹറക്കാത്ത് എന്നത് തെരഞ്ഞെടുക്കുന്നു. ഈ ഹറക്കാത്ത് എന്ന് തെരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഹറക്കാത്ത് മുഹസ്സസ എന്നിവിടെ കാണാം. അപ്പൊ ഈ 2007 വർഷം 2019 വർഷനിൽ നമുക്കറിയാം ഇവിടെ ഏതു വേണമെങ്കിലും തെരഞ്ഞെടുക്കാം. വേണ്ട ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 4 ഗ്രൂപ്പ് പറഞ്ഞിരുന്നത്, ഒന്ന് അദ്ദേഹം എൻട്രൻസ്, തോക്കിയത് എംഫസൈസ് അൽ ഫുറൂജ് ഇൻഹാ, ദെൻ മോഷൻ ബാത്ത്സ്, മസാറാത്ത് അൽ ഹറക്ക മോഷൻ ബാത്ത്സ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിലൊക്കെ ഓരോന്നും ഓരോന്നിനും വേണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇതിൽ ഈ രീതിയിലാണ് വേണ്ടമെങ്കിൽ ഞാൻ ഈ ഒരു രീതി തിരഞ്ഞെടുത്തു. അതിന് ശേഷം അതിനെ വേണമെങ്കിൽ അതിന്റെ സ്പീഡ് കൊടുക്കാം. അതാണ് ഇപ്പൊ ഞാനിവിടെ 1 വന്നിട്ടുണ്ട്. ഈ 1 വന്നാൽ ഇവിടെ ഹറക്കാത്ത മുഹസ്സസ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതാണ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടുത്തെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു രീതി വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അത് ഹറക്കാത്ത് മുഹസ്സസ എന്ന് പറഞ്ഞാണ്ട് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. ജുസ്ഉൽ ഹറക്ക ടാസ്ക് പേന് വേണമെങ്കിൽ അങ്ങനെ കൊടുത്താൽ ഇവിടെ ഈ രീതി വരും. ഇപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഒരു ഹറക്ക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിവിടെ വന്ന് വേണ്ടോ ഇവിടെ പിന്നെ ഇതിനകത്ത് കൊടുത്തതിന് ശേഷം എനിക്കിവിടെ ഇന്ത നക്കർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ മായ സാബിക്കറിന സ്ലൈഡ് വരുന്നതിന്റെ മുമ്പ് കൂടെ വരും. അല്ലെങ്കിൽ മായദ അസാബിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ അതിന്റെ ടൈം എത്ര വേണം അങ്ങനത്തെ കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയും ഇതിനകത്ത് ഹിയാറാത്ത് ഉണ്ട്. അത് ഏത് രീതിയിലാന്നുള്ളതാണ്. ഇവിടെ ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ ഏത് രീതി വേണം എന്നുള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അൽബദവിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിയാറാത്ത് തഹസീർ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ പോവാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജുസ് അൽ ഹറക്ക ടാസ്ക് പെയിൻ ഉണ്ട്, മൂവ്മെന്റ് പെയിൻ എന്ന് പറയുന്നത്. ഈ ടാസ്ക് പെയിന് കൊടുത്താലാണ് ഇത് വർക്ക് ചെയ്യുക. ടാസ്ക് പെയിനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് വരും. അപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു അനിമേഷന്റെ ഇവിടെ വന്നു. ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഹിയാറാത്ത് തഹസീർ ഇഫക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇഫക്റ്റ് ഓപ്ഷൻസ് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 ടാബുകളുള്ള തഹസീർ, ഇഫക്റ്റ്, ടൈമിങ്, അതുപോലെ തന്നെ ഹറക്കത്തിനെസ്, ടെക്സ്റ്റ് അനിമേഷൻ എന്ന് പറയുന്ന ഇങ്ങനെ 3 ടാബ് ഉള്ളത് വരും. അതിനകത്ത് ഷുആ വാഹിദ് എന്നാണുള്ളത്, ഷുആനി അങ്ങനെ എത്ര അഷിയത്ത് വേണമെന്നല്ല. ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ അതിനനുസരിച്ചാണ്. അപ്പൊ ഈ ഷെക്കിലാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇത് മാറും. ഞാനിവിടെ തിരഞ്ഞെടുത്തുള്ള ഇതായതുകൊണ്ട് ഷുആ വാഹിദ് 4 അഷിയത്ത്, 4 വേണമെങ്കിൽ 4 ആ രീതിയിൽ വരാം. ഇവിടെ സൗണ്ട് കൊടുക്കണമെങ്കിൽ സൗണ്ട് കൊടുക്കാം, ഏതെങ്കിലും സൗണ്ട് വരണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ അദ്മു തൻഹീത്ത് എന്ന് പറഞ്ഞാല് അവസാനിപ്പിക്കരുത്, നോട്ട് എന്താ പറയാ, ഡിമോ ചെയ്യാൻ പാടില്ല, അത് അവിടുന്ന് ഒഴിവാകാൻ പാടില്ല, അവിടെ തന്നെ ഉണ്ടാവണം എന്നർത്ഥം. ഡിം ആകരുത് എന്നർത്ഥം. അദ്മു തബ്ഹീത്ത് എന്ന് പറയും, ഡിം ഡോണ്ട് ഡിം എന്ന് പറയും. അതായത് വന്നതിന് ശേഷം മറഞ്ഞു പോകാൻ പാടില്ല. പിന്നുള്ളത് തഹരീഖു നസ് അൽ കുല്ലു ഫി വഖ്തിൻ വാഹിദ് എന്ന് പറഞ്ഞാൽ ആൾ അറ്റ്വാൻസ് എന്ന് പറയുന്നത് ഉണ്ടാവും. ബിൽ കെലിമ ഓരോ കെലിമത്തായിട്ട് വരാം, അല്ലെങ്കിൽ ഹർഫായിട്ട് വരാം. ഇവിടെ ഒരു കെലിമത്ത് മാത്രം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഹർഫായിട്ട് വേണമെങ്കിൽ ഹർഫായിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഹർഫായിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഹർഫായി കൊടുത്താൽ ഓരോന്ന് അതിനകത്ത് വരും. മഹലത്തുൻ ബൈനിൽ ഹർഫ് പറഞ്ഞാൽ എത്ര ഓരോ സെക്കൻഡ് വരണം എന്നുള്ളത്. ഇപ്പൊ ഞാനിവിടെ ഇത്രയും സെക്കൻഡിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് അത് വർക്ക് ചെയ്യുന്നത് കാണാം. കണ്ടോ എത്ര ഷുആ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോന്നിനും ചെയ്യാൻ പറ്റും.
ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ടൈപ്പ് അനിമേഷൻ കൊടുക്കാം. അപ്പൊ അനിമേഷൻ കൊടുക്കാനുള്ളത് ഇപ്പൊ ഇവിടുന്നാണെങ്കിൽ ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇനി ഞാനിവിടെ ലുഹൂർ എന്നുള്ള മാത്രം കൊടുത്തു. ഈ ലുഹൂർ എന്നുള്ള മാത്രം കൊടുത്തതിന് ശേഷം ഇവിടെ തിൽക്കായി എന്നുണ്ടാവും. ഇതിനകത്ത് ഇന്ദനക്കർ എന്നുള്ള മായസാബിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സമയം കൊടുക്കണമെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് സമയം ഉണ്ട്. കൂടുതൽ വൈകിക്കണമെങ്കിൽ കൂടുതൽ വൈകിക്കാം, അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഒരു രീതി എന്ന് പറയുന്നത് ഇതിനകത്ത് എങ്ങനെയാണ് അതിന്റെ സെറ്റിംഗ്സ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇവിടെ പോയിട്ട് ഹിയാറാത്ത് തഹസീർ കൊടുത്താൽ അതിന്റെ ഓപ്ഷൻസ് ഇവിടെ വരും. അതിന്റെ തൗക്കീത്ത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടെ അൽ കുല്ലു ഫി വഖ്തിൻ വാഹിദ എന്നുള്ളതിന് ഓൾ അറ്റ് വൺസ് എന്നുള്ളതിന് പകരം ഇങ്ങനെ കൊടുത്തു. ഇപ്പൊ കേരള എന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അനിമേഷൻസ് കൂടുതൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു കാര്യത്തിന് തന്നെ കൂടുതൽ വേണം. ഞാനിവിടെ മായസാബിക്ക് എന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അൽബദു മായസാബിക്ക് അല്ലെങ്കിൽ അൽബദു ഇന്ത്യൻ നക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടു വരും. അപ്പൊ ഇതിന് ശേഷം ഇത് വരുള്ളൂ. ഞാനിവിടെ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. കുല്യ എന്ന് വന്നു, അടുത്ത ക്ലിക്കിന് കേരള എന്ന് വന്നു. ഇതാണ് ഒരു രീതി. ഇതിനകത്ത് തന്നെ അഡീഷണൽ ആയിട്ട് ഇനിയും വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇനിയും കൊടുക്കാൻ പറ്റും. ഞാൻ ഈ സെലക്ട് ചെയ്തിട്ടുള്ള കണ്ടന്റിന് അഡീഷണൽ ആയിട്ട് ഞാനിവിടെ ദുഹൂലല്ല, ഒന്നിവിടെ എന്താ പറയാ ഒരു തെജി ഒരു തെക്കീത് കൊടുക്കണം. തെക്കീത് കൊടുക്കുമ്പോൾ ഒരു അർജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ചെറിയൊരു ബ്ലിങ്കിങ്, ചെറിയൊരു ഇത് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇതാണ് എംഫസൈസ് വന്നതിന് ശേഷം. വന്നതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് അതിനെ മൂവ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയും അതിനകത്ത് തന്നെ വേണമെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് രണ്ടെണ്ണമായി വന്നിട്ടുള്ളത് ആഡ് ഇഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഇലാപത്തെ ഹർക്ക എന്ന് കൊടുത്തു. അഡീഷണല് കൂടുതൽ കൊടുക്കണമെങ്കിൽ ഞാനിവിടെ ഒന്നും കൂടെ വേറെ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് കൊടുത്തു. അപ്പോൾ അവിടെ രണ്ടെണ്ണം വന്നു. ഈ കേരള എന്നുള്ളതിന് ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം വന്നു. രണ്ടും മൂന്ന്, രണ്ടാമത്തെ രണ്ടും മൂന്നും കേരളക്കാണ്. ഇനിയും ഇതിനകത്ത് അഡീഷണൽ കൊടുക്കണമെങ്കിൽ ഖുറൂജ്, ഇത് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇഹ്ഫാ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇഹ്ഫാ കൊടുക്കണമെങ്കിൽ പോകാൻ പറ്റും. കണ്ടോ, അതിന് അപ്പൊ ഡിലേ കൊടുത്താൽ, കുറച്ച് കൂടുതൽ ഡിലേ കൊടുത്താൽ അതിനനുസരിച്ച് അത് പോകുന്നത് അതിന്റെ രീതി വ്യത്യാസം ഉണ്ടാവും. ഇതാണ് അനിമേഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ കേരള എന്നൊരു വട്ടം വന്നു, എന്നതിന് ശേഷം പിന്നെ ഒരു മാറ്റം സംഭവിച്ചു, എന്നതിന് ശേഷം അത് പോയി. ഉണ്ടോ, ഇങ്ങനെ രീതിയിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ പ്രസന്റേഷനിൽ നമ്മൾ അനിമേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പൊ കസ്റ്റം അനിമേഷൻ എന്നതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് നമുക്ക് കണ്ടന്റ് സെലക്ട് ചെയ്യണം. ഈ കണ്ടന്റിന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നാല് തരത്തിലുള്ളതുണ്ട്. ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ബില കൊടുക്കുക, അല്ലെങ്കിൽ എൻട്രൻസിൽ ഒന്ന് കൊടുക്കുക, എംഫസൈസിൽ വേണമെങ്കിൽ അത് കൊടുക്കുക, ഖുറൂജിൽ ഒന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, കുട്ടികളുടെ ശ്രദ്ധ കൂടുതലൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മോഷൻ പാസും കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് രീതി. ഇനി തിരിച്ച് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ അത് മാറ്റാൻ പറ്റും. അപ്പൊ അതിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ സൈഡ് തിരഞ്ഞെടുത്താൽ മതി. ഇലൽ അസ്ബ എന്നുള്ളതിന് പകരം ഇലൽ യസാ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, കേരള അങ്ങോട്ട് പോയത് കാണാം, ഇത് കേരള അങ്ങോട്ട് പോയത് കാണാം. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാന് അത് പോയി, കേരള വന്നു. കേരളയിൽ കുറെ മാറ്റങ്ങൾ നമ്മൾ ചെയ്തു, ആ മാറ്റങ്ങളാണ് ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അനിമേഷൻസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞത്. തത്ബീക്കുൽ ഹർക്കാത്ത് ശരിയ. ഇപ്പൊ നമ്മൾ പഠിച്ചത് കസ്റ്റം അനിമേഷനെ കുറിച്ചായിരുന്നു. കസ്റ്റം അനിമേഷൻ ഒരു സ്ലൈഡിനകത്തുള്ള ടെക്സ്റ്റുകൾക്ക്, അതുപോലെ തന്നെ ടെക്സ്റ്റിന് അതിനകത്തുള്ള പിക്ചർ, ടേബിള്, അതുപോലെയുള്ള വസ്തുക്കൾക്ക് നമ്മൾ അനിമേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ് കസ്റ്റം അനിമേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഇനി തത്ബീക്കുൽ ഹറക്കാത്തിൽ ശരിഹ, സ്ലൈഡ് ട്രാൻസിഷൻസ്. ഈ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് സ്ലൈഡിന് നമ്മൾ എങ്ങനെയാണ്, സ്ലൈഡിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണ്, സ്ലൈഡ് അതിൻ്റെ അനിമേഷൻ എങ്ങനെ കൊടുക്കണം എന്നതാണ് സത്യത്തിൽ തത്ബീക്കുൽ ഹറക്കാത്തിൽ ശരിഹ എന്ന് പറയുന്നത്. അതായത്
ഇന്തിഖാലാത്ത് എന്നാണ് അതിന് അറബി പറയാറുള്ളത്. ഇന്തിഖാലാത്ത്, ഇന്തിഖാലാത്ത് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയും. ഇപ്പോൾ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഫനുംകിനു അൻ നുതുബിക അൽ ഹറക്കാത്ത് ലി ശരീഹ ലി ശറായി ലി അൻ യകൂന അൽ അറളു അക്സർ ജസാബത്തൻ ലിൽ മുഷാഹിദിൻ വലി തുതുബിക്കിൽ ഹറക്കാത്തിൽ ഷറായി നെത്തുബ അൽ ഖുതുവാത്ത് താലിയ. ഇപ്പോൾ നുംകിനു അൻ നുതുബിക അൽ ഹറക്കാത്ത് ഇന്തിഖാലാത്ത് അൽ ഹറക്കാത്ത് ഔ ലി ഇന്തിഖാലാത്ത്. നമുക്ക് അനിമേഷൻസ് അല്ലെങ്കിൽ ട്രാൻസിഷൻസ് കൊടുക്കാം. ലിൽ ഹറക് ഷറായിഹി സ്ലൈഡുകൾക്ക് ട്രാൻസിഷൻ കൊടുക്കാം. ലി അൻ യകൂനൽ അറലു അക്സറ ജസാബത്തൻ ലിൽ മുഷാഹിദീന കാഴ്ചക്കാർക്ക് ഓഡിയൻസിന് ഈ പ്രസൻറ്റേഷൻ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അതിൻ്റെ അനിമേഷൻ കൊടുക്കാൻ നമുക്ക് സാധ്യമാണ്. വലി തുതുബീക്കിൽ ഹറക്കാത്തിൽ ഷറായിഹി നെത്തുബത്തുൽ നെത്തുബുൽ ഖുത്വാത്ത് അത്താലിയ സ്ലൈഡുകൾക്ക് അനിമേഷൻ കൊടുക്കാൻ വേണ്ടി ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടി താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അവ്വലൻ നൻകുറു ഫൗക്ക തബ്വീ ബി ഹറക്കാത്ത്. നമ്മൾ 2007 ബേസ്ഡ് ആണെങ്കിൽ ഇതിൽ ഹറക്കാത്ത് എന്ന് പറയുന്ന അനിമേഷൻസ് എന്ന് പറയുന്ന ടാബിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി 2013 മുതലാണെങ്കിൽ 2010, 2013, 2016, 2019 വെർഷനുകളിലൊക്കെ അവിടെ രണ്ട് രീതിയിൽ അനിമേഷൻ എന്നതിന് അനിമേഷൻ എന്ന പേരിലും ഹറക്കാത്ത് എന്ന പേരിലും അതുപോലെ തന്നെ ട്രാൻസിഷൻസ് അതായത് ഇന്തിഖാലാത്ത് ഇന്തിഖാലാത്ത് എന്ന പേരിലും രണ്ട് ടാബുകൾ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ 2013 വെർഷനിൽ 2019 വെർഷനുകളിലൊക്കെ ആണെങ്കിൽ ലേറ്റസ്റ്റ് വെർഷനുകളിലാണെങ്കിൽ നെൻകുറു ഫോക്ക തബ്വീബ് ഹറക്കാത്ത് എന്നതിന് പകരം അവിടെ ഇന്തിഖാലാത്ത് എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. പക്ഷേ ടെക്സ്റ്റ് 2007 ബേസ് ആയതുകൊണ്ട് നമ്മൾ ഹറക്കാത്ത് എന്ന് തന്നെ വായിക്കാം. സുമ്മ നഖ്താർ വാഹിദൻ മിൻ തിറാസിൽ ഹറക്കാത്തി ദാരിജത്തി ഫിൽ ഖായിമ. അങ്ങനെ നമ്മൾ ഹറക്കാത്ത് അനിമേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ലിസ്റ്റുകൾ വരും അനിമേഷൻസിൻ്റെ. അതായത് നഖ്താറു നമ്മൾ സെലക്ട് ചെയ്യുന്നു വാഹിദൻ മിൻ തിറാസിൽ ഹറക്കാത്തി ഏതെങ്കിലും ഒരു അനിമേഷൻ സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്റ്റൈല് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അത് ദാരിജത്തി ഫിൽ ഖായിമ, അത് ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടാവും, ഒരു മെനു ഉണ്ടാവും. ആ മെനുവിനകത്ത് ധാരാളം അനിമേഷൻസ് ഓർ സ്ലൈഡ് ട്രാൻസിഷൻസ് കാണാം. ആ സ്ലൈഡ് ട്രാൻസിഷൻസിൽ നിന്ന് ഒരു സ്റ്റൈല് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ യൂജദു ഹുന അക്സറ മിൻ തിസ് വ ഹംസീന ഹറക്കാത്തിൻ ലി ശരീഹ. ഇവിടെ 2017 വെർഷനിൽ തന്നെ ഏകദേശം തിസ് വ ഹംസീൻ 59 ട്രാൻസിഷൻസ് അവിടെ ലഭ്യമാണെന്നർത്ഥം. 59 ട്രാൻസിഷൻസ് 2007 വെർഷനിൽ ലഭ്യമാണ്. ഒരു തുതുബിക്ക് സൗത്തിലിൽ ഹറക്ക. ഇനി ഒരു സ്ലൈഡിന് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ ആ സ്ലൈഡ് വരുന്ന മുറക്ക് തന്നെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ നെൻകുറു ഫൗക്ക മുറബ അൽ ഖായിമ ജാനിബ് സൗത്തുൽ ഇന്തിഖാൽ. ഇവിടെ ട്രാൻസിഷൻ എന്ന് പറയുന്നതിൻ്റെ അവിടെ തന്നെ കാണാം. അവിടെ ഒരു ആ ഗ്രൂപ്പിൽ തന്നെ അവിടെ എന്ത് കാണാം, സൗത്തുൽ ഇന്തിഖാൽ എന്ന് പറയുന്ന ട്രാൻസിഷൻ സൗണ്ട് എന്ന് പറയുന്നത് അവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ പലതരത്തിലുള്ള സൗണ്ടുകളുടെ പേരുകൾ അവിടെ ഉണ്ടാവും. അനഖ്താറു മിനൽ ഖായിമത്തി, ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നു സൗത്തൻ മുനാസബ ആവശ്യമായ നമുക്ക് അനുയോജ്യമായ ശബ്ദത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. വലി തത്തുബിക്ക് സുറാത്ത് ഇന്തിഖാൽ അഷറായി. ഇനി സ്ലൈഡിൻ്റെ ട്രാൻസിഷൻ സ്പീഡ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യണമെങ്കിൽ നൻകുറു ഫൗക്ക സുറാത്ത് മറാഹിൽ ഇന്തിഖാൽ, അവിടെ നമ്മളതിൻ്റെ സൈസ് അതായത് ആ സ്പീഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. മറാഹിലിൽ ഇന്തിഖാൽ ട്രാൻസിഷൻ സ്ലൈഡിൻ്റെ സ്പീഡ് തിരഞ്ഞെടുക്കുന്നു. വനഖ്താർ മിൻഹ ബത്തി സ്ലോ മുത്തവസിത് ആവറേജ് ഓർ മീഡിയം സെരി വെരി ഫാസ്റ്റ്. ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണ് മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഓപ്ഷൻസും കാണാൻ കഴിയില്ല. പകരം നമ്മൾ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ടൈം ഷെഡ്യൂൾ അവിടെ സെക്കൻഡുകളാണെങ്കിലും മിനിറ്റുകളാണെങ്കിലും അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് അതിന് ട്രാൻസിഷനിൽ സൗണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് തിരഞ്ഞെടുക്കൽ. വലി തുത്തുബിക്ക് ഹാദിയിൽ ഹറക്കത്തി വൽ എഴുതാദാത്തി അല ജമീ ഷറാഇഹി ലിൽ അറബ്. ഇനി സ്ലൈഡിൽ നമ്മൾ ഒരു സ്ലൈഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ടാവുക ഒരു സ്ലൈഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്നിട്ട് വലി തുത്തുബിക്ക് ഹാദിയിൽ ഹറക്കത്തി വൽ എഴുതാദാത്തി, നമ്മളൊരു സ്ലൈഡിന് കൊടുത്തിട്ടുള്ള ഈ സെറ്റിങ്സുകളും ഈ അനിമേഷൻസും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി അല ജമീ ഷറായിലിൽ അറളി ഈ പ്രസൻറ്റേഷൻ്റെ എല്ലാ സ്ലൈഡിനും അത് വേണമെന്നുണ്ടെങ്കിൽ നെൻകുറു ഫൗക്ക തബ്വീബി
ഫൗക്കത്ത് തുബി കാലിൽ കുല്ല് അപ്ലൈ ടു ആൾ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ടു ആൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ട്രാൻസിഷനും അതുപോലെ തന്നെ അതിൻ്റെ ടൈമിങ്ങും അതിൻ്റെ സ്പീഡും ഒക്കെ എല്ലാ സ്ലൈഡിനും അത് ബാധകമായി വരും. അതിനാണ് തത്തുബി കാലൽ കുല്ല് അപ്ലൈ ടു ആൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നത്. വലിൽ ഇന്ത്യക്കാലി വലിയ ഇന്ത്യക്കാലി ഷറാഹി തിൽക്കായിയൻ വാഹിദത്തൻ തിൽവൽ ഉഹ്റ. ഇനി സ്ലൈഡുകൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി പോകുന്നത് നമുക്കറിയാം. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഒരു സ്ലൈഡ് കഴിഞ്ഞു, അതിനൊരു പ്രത്യേക സമയം കൊടുത്തു, എന്നതിന് ശേഷം നെക്സ്റ്റ് സ്ലൈഡ് വരുന്നു, അതിന് ടൈം കൊടുക്കുന്നു, ആ സ്ലൈഡിന് ശേഷം വേറെ സ്ലൈഡ് ഓട്ടോമാറ്റിക്കലായിട്ട് വരണമെങ്കിൽ, അപ്പോൾ ട്രാൻസിഷൻ സ്ലൈഡ് ട്രാൻസിഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് വരണമെങ്കിൽ നഹ്താറു തിൽക്കായിയൻ ഓട്ടോമാറ്റിക് എന്നത് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് വൻ ഹദ്ദിദുൽ വഖത്ത് എന്നിട്ട് നമ്മൾ ആ ഓട്ടോമാറ്റിക്കിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. ടൈം സെറ്റ് ചെയ്താൽ ഒരു സ്ലൈഡ് എത്ര മിനിറ്റ് നിൽക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വനഹദ്ദിദുൽ വഖ്ത ലിൽ ഇന്തിഖാൽ അതിൽക്കായി ഓട്ടോമാറ്റിക് ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള സ്ലൈഡിന് ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ സ്ലൈഡ് ട്രാൻസിഷൻ കൊടുക്കുന്നതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനിവിടെ ഈയൊരു സ്ലൈഡ് പുതിയൊരു സ്ലൈഡ് എടുക്കുന്നു. ഈ പുതിയൊരു സ്ലൈഡിനകത്ത് ഇവിടെ ധാരാളം സ്ലൈഡ് കൊണ്ടുവന്നു ഞാൻ. ഇതിനകത്ത് ഒരു തസ്മീം വേണമെങ്കിൽ കൊടുക്കാം. തസ്മീമിലൊരു മോഡൽ സെലക്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു മോഡൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇവിടെ ധാരാളം സ്ലൈഡുകളുണ്ട്. ഈ സ്ലൈഡുകൾ നമുക്ക് ട്രാൻസിഷൻ കൊടുക്കാം. എങ്ങനെയാണ് ട്രാൻസിഷൻ കൊടുക്കേണ്ടത്? അതിനാണ് ഇന്തിഖാലാത്ത് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഹറക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ടെണ്ണം ഹറക്കാത്ത് എന്ന് മാത്രമാണ് 2007 വെർഷനിൽ ഉണ്ടാവുക. 2013 വരുമ്പോൾ ഇന്തിഖാലാത്ത് ഹറക്കാത്ത് എന്നായി മാറുന്നുണ്ട്. ഇപ്പോൾ സ്ലൈഡിന് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ ഇന്തിഖാലാത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇന്തിഖാലാത്ത് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയും ലിസ്റ്റ് വരും. ഇനി താഴേക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെയും കാണാം, ധാരാളം ലിസ്റ്റ് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാനിപ്പോൾ ഈ ഒരു കർട്ടൻ രീതിയിലുള്ള ഈ ഒരു രീതിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇനി തിരിച്ച് ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ തിരിച്ചിങ്ങനെയും ആവാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൊടുക്കാം. അതിൻ്റെ മുദ്ദത്ത് ഇതാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയണത്. ഇപ്പോൾ എത്ര ടൈമിൽ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. കൂടുതൽ ടൈം എടുത്തിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ കൂടുതൽ ടൈം എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ സമയമെടുത്തങ്ങാണ്ട് 3 സെക്കൻഡാണെങ്കിൽ 3 സെക്കൻഡ് സമയമെടുത്തങ്ങാണ്ട് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കതിനെ ഇവിടെ തത്തുബി കാലിൽ കുല്ല് തത്തുബി കാലിൽ കുല്ല് എന്ന് പറയുമ്പോൾ ഇത് എല്ലാറ്റിനും ഈ സ്ലൈഡ് ട്രാൻസിഷൻ എല്ലാറ്റിനും ബാധകമായി. ഇനി ഇവിടെ പിന്നുള്ളത് ബിലാ സൗത്ത് എന്നാണ്. ഈ സൗത്ത് എന്നുള്ളതിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള സൗണ്ട് കിട്ടും. ഇപ്പം ഏത് സൗണ്ടാണ് വേണ്ടമെങ്കിൽ ആ സൗണ്ട് നമുക്ക് പ്രിവ്യൂ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഏത് സൗണ്ടാണ് വേണമെങ്കിൽ ആ സൗണ്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്നതിന് ശേഷം ഇവിടെ ഒരു സൗണ്ട് കൊടുത്തു. അതുപോലെ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്നതിന് പകരം ഇവിടെ ഇന്ത്യൻ നക്കറി ബിൽ മൗസ് എന്നാണ് ഉള്ളത്. അത് അൺചെക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലായി മാറി. ഇതാണ് നമ്മൾ തിൽക്കാ ഈ എന്നിവിടെ സെലക്ട് ചെയ്യുന്നതിന് പകരം 2019 വെർഷനിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇന്ത്യൻ നക്കർ ബിൽ മൗസ് എന്നതിന് ഓൺ ക്ലിക്ക് എന്നതിന് പകരം അത് അൺചെക്ക് ചെക്ക് ചെയ്താൽ ഓൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴേ പോകുള്ളൂ, ഇല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലായി പോകും. അപ്പം നമ്മളതിന് സമയം സെറ്റ് ചെയ്ത് കൊടുക്കണം, എത്ര സെക്കൻഡ് എന്ന് നമ്മൾ തീരുമാനിച്ച് കൊടുക്കാം. ഇപ്പോൾ 10 സെക്കൻഡാണെങ്കിൽ 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഓരോ സ്ലൈഡും നമുക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ട്രാൻസിഷൻ കാണിക്കാൻ വേണ്ടി ഒരു 5 സെക്കൻഡ് കാണിക്കാം. ഇതിന് ശേഷം തത്തുബി കാലിൽ കുല്ല് കൊടുക്കുക, പ്രസൻറ്റേഷൻ സ്ലൈഡ് ഷോ തുടങ്ങാം. ഇങ്ങനെ ഓരോ 5 സെക്കൻഡ് ആകുമ്പോഴും ഓട്ടോമാറ്റിക്കലായിട്ട്
ആ പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയും കൊണ്ട് ആ സ്ലൈഡ് അങ്ങനെ പോകുന്നത് കാണാൻ പറ്റും, സ്ലൈഡ് ട്രാൻസിഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് ഈ സ്ലൈഡ് ട്രാൻസിഷൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എത്ര സ്ലൈഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതിൽ നിന്ന് ഈ ഇന്ത്യക്കാലത്ത് എന്നതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നു എന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതിനെ ഇപ്പോൾ ഈ ടൈപ്പാണ് വേണമെങ്കിൽ ഇവിടെ ഒരു ഇത് കണ്ടിട്ടുണ്ടാവും, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നതിന് ശേഷം നമ്മളിവിടെ സൗണ്ട് കൊടുക്കുന്നു. ഈ തത്തുബീക്കാലിൽക്കുല്ല് അതിൻ്റെ മുദ്ര ടൈം നമ്മൾക്ക് കൊടുക്കാം. ഇത് സ്ലൈഡ് ട്രാൻസിഷൻ്റെ സബ് ടൈമാണ്. ഇതെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡ് എത്ര നേരം നിൽക്കണം എന്നതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നത് ട്രാൻസിഷൻ നടക്കാനുള്ള സമയം എത്ര എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ മുആയന, ഇവിടെ മുആയന കാണുന്നുണ്ടാവും, അതായത് ഇതിൻ്റെ പ്രിവ്യൂ കാണാണ്. അത് അത്രയും സമയമെടുത്തിട്ടാണ് അത് പോകുന്നത്. ഇപ്പോൾ 7-8 സെക്കൻഡ് എടുത്തിട്ടാണ് അത് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അനിമേഷൻ സ്ലൈഡുകൾ കൊടുക്കാം എന്നാണ് കഴിഞ്ഞ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്.